കേരളത്തിലെ സഭാ തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുമ്പോൾ പ്രശ്ന പരിഹാരത്തിന് സാധ്യത ഏറെയെന്ന് സൂചന വ്യക്തമായ പദ്ധതിയുമായാണ് വിഷയത്തിൽ മോദി ഇടപെടുന്നതെന്നാണ് സൂചന ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ മുതിർന്ന ബിഷപ്പുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തയാഴ്ച ചർച്ച നടത്തും ഇരുപത്തിയെട്ട് മുതലുള്ള ദിവസങ്ങളിലാകും ചർച്ചയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇരുവിഭാഗങ്ങളുമായി വെവ്വേറെ നടത്തുന്ന ചർച്ചയിൽ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും പങ്കെടുക്കും അതേസമയം കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീധരൻപിള്ള സഭാ വിഷയം ഉന്നയിച്ചിരുന്നു ക്രൈസ്തവ സഭാ നേതാക്കൾ അഭ്യർത്ഥിച്ചത് പ്രകാരമാണോ താൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സഭകളുമായി അടുത്ത ബന്ധം പിള്ളയ്ക്കുണ്ട് ഇതുപയോഗിച്ച് പ്രശ്ന പരിഹാരത്തിനുള്ള ഏകദേശ രൂപം പിള്ള ഉണ്ടാക്കിയിട്ടുമുണ്ട് അത് സഭാ നേതൃത്വം അംഗീകരിച്ചാൽ എല്ലാം പരിഹരിക്കപ്പെടും ഇതിന്റെ വിശദാംശങ്ങൾ സഭാ നേതൃത്വവുമായി ഗവർണർ പങ്കുവച്ചിട്ടുണ്ട് ഇക്കാര്യം വിശദമായി മോദിയെയും അറിയിച്ചു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രശ്ന പരിഹാരത്തിനുള്ള ഫോർമുലയാണ് പരിഗണിക്കുന്നത് അഭിഭാഷകൻ കൂടിയായ പിള്ള എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചാണ് വിഷയത്തിൽ ഇടപെടുന്നതും ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയുമായി അടുപ്പിക്കുന്ന തരത്തിലാണ് മോദിയുടെ ഇടപെടൽ കേന്ദ്രമന്ത്രി അമിത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിഷയങ്ങളിൽ കൂടിയാലോചന നടത്തുന്നുമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ക്രൈസ്തവ പിന്തുണ അനിവാര്യമാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് മിസോറാം ഗവർണറെ പ്രശ്ന പരിഹാരത്തിന് നിയോഗിച്ചതും ക്രൈസ്തവർക്ക് ഉള്ള മറ്റു പരാതികളും കേന്ദ്ര സർക്കാർ പരിശോധിക്കും മറ്റു ക്രൈസ്തവ സഭകളുമായി ജനുവരിയിൽ മോദി ചർച്ച നടത്തുമെന്ന് പി എസ് ശ്രീധരൻപിള്ള അറിയിച്ചു ചർച്ചയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല മതപരമായ ലക്ഷ്യങ്ങളോടെയല്ല സഭാ തർക്കത്തിൽ ഇടപെടുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് ആവർത്തിക്കുമ്പോഴും സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നതും സഭാതർക്കം രമ്യമായി പരിഹരിക്കാനായാൽ അത് ബി ജെ പിക്ക് നേട്ടമാകും എന്ന കാര്യത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും തർക്കമില്ല കേരളത്തിലെ പ്രബലരായ രണ്ട് ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പിക്കാനായാൽ കേരളത്തിൽ മുന്നോട്ടു പോകാമെന്ന് ബി ജെ പിയും കണക്ക് വിവിധ പരാതികൾ ഉന്നയിച്ചു കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾ നൽകിയ നിവേദനം പിള്ള പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കൈമാറിയിരുന്നു ക്രിസ്തുമസിന് ശേഷം കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് ശ്രീധരൻപിള്ള സൂചന നൽകുകയും ചെയ്തിരുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണമെന്നാണ് വിവിധ സഭകളുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ മിസോറാം ഗവർണർ വഴി ക്രൈസ്തവ സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് നിവേദനം കൈമാറിയിട്ടുണ്ട്